മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യയ്ക്ക് തുടക്കമായി. രാവിലെ വികാരി ഫാദർ ഷാജു ഉക്കൻ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച ശേഷം അടുപ്പിലേക്ക് തീ പകർന്നതോടുകൂടിയാണ് ഊട്ടുപുര സജീവമായത്. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഊട്ടുസദ്യയിൽ ഏകദേശം 20,000 വിശ്വാസികൾ പങ്കെടുക്കുമെന്നാണ് കണക്ക്. മുൻവർഷങ്ങളിൽ ഭക്ഷണമൊരുക്കിയിരുന്ന മോഹനന്റെ നേതൃത്വത്തിലാണ് ഇക്കുറിയും പാചകം നടക്കുന്നത്. 1,000 കിലോ പച്ചക്കറിയും അരിയും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഭക്ഷണമൊരുക്കുന്നത്. ചോറ്, സാമ്പാർ, കായയും പയറും, തോരൻ, ചെത്തുമാങ്ങാച്ചാർ എന്നീ വിഭവങ്ങളടങ്ങിയ സദ്യയാണ് തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്കായി ഒരുക്കുന്നതെന്ന് പാചകത്തിന്റെ ചുമതല വഹിക്കുന്ന മോഹനൻ പറഞ്ഞു. 2 നേരം കൂടിയിട്ട് 20,000 പേരുടെ ഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിലേക്ക് നമ്മൾ ചോറ്, സാമ്പാർ, ചെത്തുമാങ്ങ അച്ചാർ, കായും പയറും, ഉപ്പേരി എന്നീ വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന കഴിയുന്നതുവരെയാണ് സാധാരണയായി വിതരണം ചെയ്തു വരുന്നത്. ഭാരതത്തിലെ ആദ്യ നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രമായ മറ്റത്തെ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് ഊട്ടുസദ്യയിൽ പങ്കെടുത്ത് മാതാവിന്റെ അനുഗ്രഹം നേടിയാണ് മടങ്ങാറുള്ളതെന്ന് ഊട്ട് കൺവീനർ TT സജീവ് പറഞ്ഞു. ഭാരതത്തിലെ നിത്യസഹായ മാതാവിനോട് പ്രതിഷ്ഠിതമായിട്ടുള്ള ആദ്യ ദേവാലയമാണ് മറ്റത്തിലെ നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രം. മാതാവിന്റെ അനുഗ്രഹം തേടുന്നതിനും മാധ്യസ്ഥ യാചിക്കുന്നതിനുമായി 1,000 ആളുകളാണ് ഓരോ വർഷവും തിരുനാൾ ദിനത്തിൽ പ്രത്യേകിച്ച് കടന്നു വരുന്നത്. ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാളനുബന്ധിച്ച് നൽകുന്ന ഊട്ട്. 20,000 പേര് വന്ന് മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ സൗജന്യ ഊട്ട് ഭക്ഷിച്ചു പോകുന്നു. എല്ലാവരും മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുകയും തീർത്ഥകേന്ദ്രത്തിലെ ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണ വിതരണം നടക്കുന്നത്. കൂടാതെ പാഴ്സലായും നേർച്ച സദ്യ വിശ്വാസികൾക്ക് നൽകി വരുന്നുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി.